അച്ഛനമ്മയുടെ ഫ്രണ്ട്സ് കുഞ്ഞു കുട്ടികൾ കൂട്ടുകാരുണ്ടെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് അത് അച്ഛൂൻ്റെ മാത്രം സ്വന്തമാണോന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. അപ്പോൾ അതെന്താ, അതിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? അത് കുട്ടികളും പ്രായമായവരെന്ന് ഞാൻ പറയും, നല്ല പ്രായമായവരും നല്ല കുട്ടികളും. അതെനിക്കറിയില്ല അതെന്താണ് അതിൻ്റെ പിന്നിലുള്ള ഇത്. ഞാൻ പെട്ടെന്ന് അവരായിട്ട് ഇണങ്ങാറുണ്ട് കുട്ടികളായിട്ട്. എനിക്ക് കുട്ടികളുടെ എനർജി ഭയങ്കര ഇഷ്ടം, എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ പോലെ എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. സംഭവം, ഞാൻ പിള്ളേരെ നന്നായിട്ട് പേടിപ്പിക്കും, പക്ഷെ അവർക്ക് എന്നെ ഇഷ്ടമാണ്. വിളിക്കണവരൊക്കെ ഞാൻ നന്നായിട്ട് ചീത്ത പറയും, മരിയൊക്കെ ഇന്ന് പഠിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഓഫറും നല്ല അടിയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്നാലും നമ്മളെ വിളിക്കും അവർ. അത് ഈവൻ എന്താ പറയുക, കുറേ രസകരങ്ങളായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ആർ ജെ എസിനെ ഏൽപ്പിച്ചിട്ട് കുട്ടികളെ വളർത്തുന്ന അമ്മമാരുണ്ട് പറഞ്ഞ് വിശ്വസിക്കൂ. അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആവുമല്ലോ. അതായത് അമ്മമാർക്ക് ജോലിയുണ്ട്, അതിപ്പോൾ വർക്ക് ഫ്രം ഹോം ആയിരിക്കാം, അല്ലെങ്കിൽ ഓഫീസിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ടാവുമായിരിക്കാം. പക്ഷെ അവർക്കൊരു കമ്പനി എന്ന് പറഞ്ഞിട്ട് റേഡിയോ വെച്ച് കൊടുത്ത്, ഞങ്ങളുടെ സംഭാഷണവും വെച്ച് കൊടുത്ത്, അവരൊരു ഭാഗത്ത് റൂമിലോ എവിടെയെങ്കിലും ഇരുത്തിയിട്ട് ഇപ്പുറത്തിരുന്ന് വർക്ക് ചെയ്യുന്ന അമ്മമാർ നമ്മളെ വിളിച്ച് പറയാണ്, ഞങ്ങളുടെ കുട്ടികളെ വളർത്തിയത് നിങ്ങളാണ് എന്ന്. അപ്പോൾ അതൊക്കെ കുട്ടികൾ നമ്മുടെ സംഭാഷണത്തിനെ കേൾക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്നുള്ളതൊക്കെ ഒരു അറിയില്ല. അതെങ്ങനെയാ സംഭവിക്കണമെന്ന് വെച്ചാൽ എപ്പോഴും അറിയില്ല. നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ തലയിൽ നിന്ന് വരച്ച് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ, അല്ലാണ്ട് കൂടുതലൊന്നും അറിയില്ല. അപ്പോൾ ഒരു റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്. കാരണം നമ്മൾ പറയുന്നത് കേൾക്കാൻ ഒരുപാട് പേരുണ്ടാകുമ്പോൾ നമ്മളൊരു റെസ്പോൺസിബിലിറ്റി എടുക്കുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ കുട്ടികളോട് സംസാരിക്കുമ്പോഴാണെങ്കിലും മുതിർന്ന ആൾക്കാരിലേക്ക് എത്തുകയാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം സംസാരിക്കാൻ, അല്ലേ? അപ്പോൾ ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ ഈ ഒരു സൊസൈറ്റിയിലേക്ക് ആപ്റ്റായിട്ടുള്ളത് വേണം, അല്ലെങ്കിൽ അവർക്ക് ഒരു നല്ല മെസ്സേജ് കൊടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ സ്വയം അവനോനെ തന്നെ എന്താണ് തോന്നുന്നത്? ഈ ചോദ്യം ചോദിച്ചതിനെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കടപ്പാടുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഇന്ന് കാലത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന ആർ ജെ സെലിബ്രിറ്റി ഇൻ്റർവ്യൂ ആണ് ആർ ജെയിങ്, അല്ലെങ്കിൽ അതാണ് റേഡിയോ എന്ന് ഒരു വിഭാഗം ആളുകൾ ചിന്തിക്കുന്നുണ്ട്. റേഡിയോ കേൾക്കാത്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു കേട്ട് ശീലമില്ലാത്തവർ. അപ്പം ഈ ഒരു ചോദ്യം ചോദിച്ച കാരണം കൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ പറ്റുന്ന തോന്നുന്നു. ആർ ജെ എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, അതൊരു ഭംഗിയുള്ള, അല്ലെങ്കിൽ ആൾക്കാർ കൂടുതൽ കാണാൻ ഇഷ്ടമുള്ള, കുറച്ചും കൂടെ മസാലയൊക്കെയുള്ള ഒരു ഭാഗം മാത്രമാണ്. അതല്ലാതെ കുറച്ചും കൂടെ കാമ്പുള്ള വേറെയും ഭാഗം ആർ ജെയിങ്ങിനും റേഡിയോയ്ക്കും ഉണ്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത്. കുട്ടികൾ മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ ഒരാളയാളുടെ ജീവിതവുമായിട്ട് ചേർത്ത് വെച്ചിട്ടാണ് നമ്മളെ കേൾക്കണം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇറസ്പോൺസിബിൾ ആവാൻ പറ്റുക? നമുക്കൊരിക്കലും പറ്റില്ല. നമ്മൾ പറയുന്ന ഒരു വാക്ക്, ഒരു വാചകം അയാൾ അത്രയും സീരിയസ് ആയി എടുക്കുന്നു. നമ്മൾ പറഞ്ഞിട്ട് ആർ ജെസ് പറഞ്ഞിട്ട് സ്മോക്കിംഗ് മാറ്റിയവരുണ്ട്, ഭാര്യയെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങിയവരുണ്ട്, വീട്ടിലെ വഴക്ക് അവസാനിപ്പിച്ചവരുണ്ട്, മക്കളെ കൂടുതൽ കേൾക്കാമെന്ന് തീരുമാനിച്ചവരുണ്ട്. നമ്മൾ ഓരോ ദിവസം എടുക്കുന്ന ടോപ്പിക്കും അതിൽ കൊടുക്കുന്ന ചിന്തകളും അതിലേക്ക് കൊണ്ടുവരുന്ന എക്സ്പേർട്സും ഒക്കെ വെച്ചിട്ടായിരിക്കും. അത് നമ്മളെ മാത്രം കഴിവല്ല, നേരത്തെ പറഞ്ഞ പോലെ സ്മിതാജി അടക്കമുള്ള എക്സ്പേർട്സ് വന്ന് പങ്കുവെക്കുന്ന ചിന്തകൾ ആളുകളുടെ ഉള്ളിലേക്ക് നല്ലോണം തറച്ച് കയറുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും റെസ്പോൺസിബിൾ അല്ലാതിരിക്കാൻ നമുക്ക് പറ്റില്ല. ഓരോ വാചകവും, ആർ ജെ പറയുന്ന ഓരോ വാചകവും നേരത്തെ പറഞ്ഞ പോലെ ചലവല അല്ല. ആ ഒരു വാചകത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരിക്കൽ ഒരു കോള് നമുക്ക് വന്നിട്ട് ഞാൻ അദ്ദേഹം വിളിച്ചപ്പോൾ, നമുക്ക് ശബ്ദം കേട്ടാൽ അറിയാം വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളല്ല അദ്ദേഹം. അപ്പോൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആ എന്ത് പറയണോ, സുഖമാണോ എന്ന് ചോദിച്ചു. ഒരു 2 സെക്കൻഡ് നേരത്തെ മൗനം കഴിഞ്ഞിട്ടാണ് ബാക്കി വിശേഷങ്ങൾ പറഞ്ഞത്, അതവിടെ തീർന്നു. പക്ഷെ പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞ് വിളിച്ചിട്ട് അദ്ദേഹം ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത്, എൻ്റെ അടുത്ത് ആരും ഇതുവരെ സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, എനിക്കത് വല്ലാതെ വിഷമമായി എന്നാണ്. അപ്പോൾ ഇവൻ ആ സുഖമാണോ എന്നുള്ളത് ഞാൻ വെറുതെ ചോദിച്ചതാണ്. പക്ഷേ ആളത് എന്തോരം ആഴത്തിലാണ് അതിനെ എടുത്തതെന്നുള്ളത്, അവരത്രയും ലോൺലി ആയപ്പോൾ നമ്മളാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഒരിക്കൽ പോലും നമ്മൾ ചോദിക്കുന്ന ഒരു ചെറിയ കാര്യത്തിന് പോലും ഇറസ്പോൺസിബിൾ ആവാൻ പറ്റില്ല. അത്രയും ഒരു വലിയ ജോലിയാണ് ഒരു ആർ ജെ. ഞാൻ മാത്രമല്ല, എല്ലാ ആർ ജെസും ചെയ്യുന്നത്. ഇനി ഈ ഫീൽഡിലേക്ക് വരുന്നവരും ഇതൊന്ന് മനസ്സിൽ വെക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചോദ്യം ചോദിച്ചതിന് എനിക്ക് വലിയ നന്ദിയുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞതിന് കുറേ കാര്യങ്ങൾ മനസ്സിലായി. കാരണം ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന ആളുകൾക്കും ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ ആണ് എന്നുള്ള രീതിയിൽ പറയുമ്പോഴും അങ്ങനെയാണല്ലോ. ഇപ്പോഴത്തെ ഒരു പുതിയ അതിലാണെങ്കിലും ഈവൻ ആർ ജെസ് ആണെങ്കിലും വി ജെ എസ് ആണെങ്കിലും എന്തിലാണെങ്കിലും നമ്മൾ വന്ന് പറയുന്ന കാര്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നെയാണ്. അതാണ് ആദ്യം വേണ്ടൊരു കാര്യം. നേരത്തെ പറഞ്ഞ പോലെ ഒരു സുഖമാണോ എന്നൊരു ചോദ്യം പോലും പലരിൽ നിന്നും കിട്ടുന്നില്ല. എല്ലാവർക്കും കുറേ കംപ്ലയിൻസും പരാതികളും ഒക്കെയാണ് ഉണ്ടാകുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ഒരു ഇഷ്യൂസ്, പ്രശ്നങ്ങൾ, ഫ്ലഡ്, ഈ പറഞ്ഞ മാതിരി കോവിഡിൻ്റെ ഇഷ്യൂസും ഒക്കെ വന്ന സമയത്ത് നിങ്ങളുടെയൊക്കെ ഒരു ജോബ് വലിയൊരു കാര്യങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് അങ്ങനത്തെ വല്ല എക്സ്പീരിയൻസ് പല രീതിയിലുണ്ടല്ലോ, അതിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് പറയാൻ പറ്റുമോ? ഞാൻ റേഡിയോ പ്രസൻറ്റർ അല്ലെങ്കിൽ ആർ ജെ ആയ ഒരു വ്യക്തി മാത്രമാണ്. ഞാൻ ഒരിക്കലും റേഡിയോ കേൾക്കാറില്ല, അതൊരു സത്യമായ കാര്യമാണ്. പക്ഷേ ഞാൻ ലിസണറായിരുന്നൊരു ഒരു സന്ദർഭമാണ്.
പ്രളയം വന്ന സമയം. കാരണം പ്രളയത്തിൽ ഞാൻ വിട്ടു, എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. പെട്ടവർക്കൊക്കെ അറിയാൻ പറ്റും, നമ്മുടെ നാല് ചുറ്റും വെള്ളം കാണുന്നു, എപ്പോഴും വെള്ളം 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 മാത്രം കാണുന്നു, മറ്റ് ഇതൊന്നുമില്ല. ആ സമയത്ത് വീട്ടിൽ ഉറക്കം വെച്ചുകൊണ്ടിരുന്നത് റേഡിയോ ആണ്. അപ്പോൾ അല്ലാത്ത സമയത്തൊന്നും റേഡിയോ കേൾക്കണില്ല, പേർപ്പസ്ഫുള്ളി കേൾക്കാത്തതാണ് കേട്ടോ. അത് വേറെ ഒന്നും കൊണ്ടല്ല, റേഡിയോ പ്രോഗ്രാംസ് മറ്റത് മോശമായിട്ടല്ല, എനിക്ക് ഇത്തിരി കോപ്പി അടിക്കുന്ന സ്വഭാവം വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. അത് എനിക്ക് തോന്നാറുണ്ട്, ചില നമ്മൾക്ക് നമ്മളറിയാതെ ഇമിറ്റേറ്റ് ചെയ്യുമെന്നുള്ളൊരു ടെൻഷൻ ചിലരുണ്ടാവും. കാരണം പ്രത്യേകിച്ച് ഈ ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാർക്ക് വരുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ അത് വരണ്ട, അപ്പം എനിക്ക് ഞാനായിട്ട് ഇരിക്കണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പം അതൊരു റെസ്പോൺസിബിലിറ്റി ആണല്ലോ, അപ്പം അതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ്. അപ്പോൾ വായിക്കും, അല്ലാണ്ട് കേൾക്കൽ മറ്റേ ആർ ജെസിനെ കേൾക്കൽ ഇത്തിരി കുറവാണ്. വല്ലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അത് എന്താണ് ആരാണെന്ന് ജസ്റ്റ് അറിയാൻ ഒരു ഒരു രണ്ടോ മൂന്നോ സെൻറ്റൻസ് കേൾക്കുന്നല്ലാണ്ട്. പക്ഷേ പ്രളയത്തിൻ്റെ സമയത്ത് ഞാൻ ഇരുന്ന് കേട്ടു ഇരുന്ന് കേട്ടു. അപ്പം ഞാൻ അപ്പോഴാണ് ഒരു ലിസണറിൻ്റെ മാനസികാവസ്ഥ പൂർണ്ണമായിട്ട് എനിക്ക്, അപ്പോഴാണ് ഞാനൊരു ലിസണറായത്. കാരണം മുമ്പ് ആകാശവാണി കേട്ടിട്ടുള്ള ശീലം എനിക്കില്ല. അപ്പം അപ്പോഴാണ് ഞാൻ, ഓ ഇത്ര വലിയൊരു ജോലിയാണ് അല്ലേ ഞാൻ ചെയ്യണേ എന്നുള്ളതിൻ്റെ ഒരു ബോധം ശരിക്കും വന്നത്. ആ സമയത്ത് എൻ്റെ കൂട്ടുകാരൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിൻ്റെ അപ്പുറത്താണ്. നമ്മളെല്ലാവരും ഒരു ഹെൽപ്പ് ലൈനായി, റേഡിയോ സ്റ്റേഷൻ ക്ലബ് എഫ് എം ഹെൽപ്പ് ലൈനായി അങ്ങോട്ടേക്ക് ആൾക്കാർ വന്നു. പ്രളയത്തിൽ എന്നെ കാണാണ്ടായപ്പോൾ ഞാൻ എങ്ങനെ ഒളിച്ചു പോയി ചോദിച്ചാൽ അവിടെ ഒന്ന് കരഞ്ഞ ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. അപ്പം അതൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം അതിൻ്റെ പോലെ തന്നെ നമ്മൾ ട്രാഫിക് മൂവി കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ഒരു ഹൃദയം കൊണ്ടുപോകുന്നു, അതിൻ്റെ ഒരു റെസ്ക്യൂ നടക്കുന്നു. അപ്പം നമുക്കിപ്പോൾ അതിനുശേഷം കുറേ അങ്ങനത്തെ റെസ്ക്യൂസ് ഉണ്ടായിരുന്നു. അതെ, ആംബുലൻസുകൾ പോകുന്നതിൻ്റെ. അപ്പം നമുക്ക് ഈ ആംബുലൻസുകൾ പോകുന്നതിൻ്റെ ടൈമൊക്കെ നമ്മളെ വിളിച്ച് പറയുമ്പോൾ നമ്മൾ ട്രാഫിക് അപ്ഡേറ്റുകൾ പറയും, ഇന്ന വഴി കൂടെ ഇന്ന സമയത്ത് വരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഇതുപോലെ ഒരു മിഷനിൽ ഒരു കുട്ടീനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച കുഞ്ഞിന് കുറച്ചൊരു എമർജൻസി വന്നു. കുഞ്ഞു വാവയാണ്, തീരെ കുഞ്ഞു വാവയാണ്. എന്നിട്ട് ആ കുഞ്ഞു വാവേനെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കയറ്റി. അപ്പം നമ്മൾ കുന്നംകുളത്തോ മറ്റോ കേച്ചേരിയിലോ മറ്റോ ഇത് ഇപ്പോൾ എത്തും, ഇത്ര സമയത്തിനുള്ളിൽ എത്തും എന്നുള്ളത് ഞാനിങ്ങനെ പാട്ടിൻ്റെ ഇടയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉള്ളവരൊക്കെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പറയൽ മാത്രമേ ഉള്ളൂ, അവിടെ എന്താ നടക്കണേ എന്നുള്ളത് ഞാൻ കാണില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞിനെ തൊട്ടടുത്ത് അവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കയറ്റുകയും കുഞ്ഞ് മരിക്കുകയും ചെയ്തു. അപ്പോൾ അത് നമ്മളെ പറഞ്ഞപ്പോൾ ആ ഒരു, ഞാൻ സത്യം പറഞ്ഞാൽ ഷോക്ഡായി. അപ്പോൾ ഇങ്ങനത്തെ ഷോക്കായിട്ടുള്ള വിവരങ്ങളായാലും നമുക്ക് പറയണമല്ലോ, പറയാതെ പറ്റില്ല. അപ്പം ഞാൻ അതിനിപ്പോൾ എങ്ങനെ പറയും എന്നുള്ള ചിന്തയിലിരിക്കുമ്പോൾ എനിക്ക് ഇങ്ങോട്ട് കോള് വരികയാണ്. അച്ചു എന്തായി ആ കുഞ്ഞിൻ്റെ കാര്യം? ഞങ്ങളിവിടെ കുറച്ച് കടയിലുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ട് റോട്ടിൽ ഇന്ന സൈഡിലൊരു മനുഷ്യ ചങ്ങല പിടിച്ച് നിൽക്കുകയാണ്. കാരണം ഈ റോട്ടിൽ ഇപ്പം കൺട്രോൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വരാൻ പറ്റില്ല. എന്തായി അച്ചു പറയണ കേട്ടിട്ടാണ് ഞങ്ങൾക്ക് ഇനി ഇവിടുന്ന് ഡീവിയേറ്റ് ചെയ്ത് വിടാൻ. ഞാൻ സത്യത്തിൽ അത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മളിത് പറയണത്. കാരണം അവിടുത്തെ ഇമ്പാക്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകണേ ഉള്ളൂ, നമ്മൾ കാണില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വാവ പോയി, ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി. പിന്നെ നമ്മൾ പറയുക ചെയ്തത്. അപ്പോഴാണ് നമ്മളീ പറയുന്നതൊക്കെ അത് കേൾക്കുന്നവരുടെ ഒരു മനസ്സാണെന്നേ ഞാൻ പറയുള്ളൂ. ഞാനിവിടെ ഇരുന്ന് എന്തോ പറയുന്നു, അല്ലെങ്കിൽ ആ പറയുന്നതിൻ്റെ സീരിയസ്നെസ് അവർ എടുത്തത് ചെയ്യുന്നുല്ലോ. അപ്പം അത്രയും നല്ല മനസ്സുള്ള ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റണത് ഈ ഒരു ജോലിയിലിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെ കുറച്ച്, അത് തീർച്ചയായിട്ടും. കാരണം ഞാൻ അതിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നത്, ഒരു പക്ഷേ നിങ്ങളാരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ഇപ്പോൾ കാറിൽ പോകുന്ന ആൾക്കാരുടെ കയ്യിൽ എഫ് എം ആണ് ഉള്ളത്. അധികം പേര് ഇപ്പോൾ ടി വി കണ്ടിരിക്കണം എന്നില്ല, അധികം എഫ് എം ആക്കിയേക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് എത്രയും പെട്ടെന്ന് വിവരം അറിയിക്കാനും മെയിൻ റോഡ് സൈഡിൽ കൂടെ വരുന്ന, അല്ലെങ്കിൽ റോഡിലൂടെ ഗതാഗതം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അറിയിക്കാൻ സാധിക്കുന്ന ആൾക്കാർ ആർ ജെസ് തന്നെയാണ്. അപ്പോൾ അത് കേൾക്കുന്ന ആൾക്കാർക്ക് അത് പെട്ടെന്ന് തന്നെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ കണ്ടിരിക്കുന്ന ഈ കടകളിലൊക്കെ പോകുമ്പോഴും പഴയ ജ്യൂസ് കടയാണെങ്കിലും പഴയ ചായക്കടയാണെങ്കിലും അവിടെ ഒരു എഫ് എം റേഡിയോ ഉറപ്പാണ്. അതെന്താണെന്ന് അറിയില്ല, അത് അവരവിടെ തിരിച്ചവിടെ വെച്ച് അവർ ആ ഒരു സന്തോഷത്തിലിരിക്കുന്നത് കാണാം. ഈവൻ ഇപ്പോൾ അതിൻ്റെ ഇപ്പോൾ കഫേ പുതിയ സ്റ്റൈലായി, അവിടെയും കാണാം ഒരു ചെറിയ മ്യൂസിക്കൊക്കെ വെച്ച്, അതെ, കുറച്ച് സംഭാഷണവും കുറച്ച് പാട്ടും. അതിപ്പോൾ എനിക്ക് തോന്നുന്നു മനുഷ്യ കേരളീയരുടെ ഒരു ശീലമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അത് അവർക്ക് ഓക്കെ. അപ്പോൾ ഒരു പ്രൗഡ് ഫീല് തോന്നുന്നുണ്ടാവും അല്ലേ ഇപ്പോൾ? ഉറപ്പായിട്ടും പ്രൗഡ് ഫീല് തന്നെയാണ്. കാരണം നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാതെ എത്തിപ്പെട്ടതാണ്, അതിൻ്റെ ഭാഗമായി നിൽക്കാൻ പറ്റുന്നു, ഇത്ര കാലം നിൽക്കാൻ പറ്റുന്നു. കാരണം ഓരോ ഇപ്പോൾ നമുക്ക് പുതിയ പുതിയ ആപ്പുകൾ വരുന്നുണ്ട്, മ്യൂസിക് ആപ്പൊക്കെ. അതുണ്ടായിട്ട് പോലും സ്മിതാജി പറഞ്ഞല്ലോ, നമ്മൾ എഫ് എമ്മിനെ ആശ്രയിക്കുന്നവർ ഉറപ്പായിട്ടും, ഞങ്ങൾക്ക് അവിടെ കിട്ടുന്ന കോൾസിലൂടെ നമുക്കറിയാം എഫ് എമ്മിൻ്റെ ഒരു പൾസ് എന്താണെന്ന്. ഒരിക്കലും തോന്നിയിട്ടില്ല എഫ് എമ്മിൻ്റെ കാലം കഴിഞ്ഞു എന്നുള്ളൊരു തോന്നൽ വന്നിട്ടില്ല. ഞാൻ വിചാരിച്ചൊരു കാര്യമായിരുന്നു ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് എന്താ ചിന്തിക്കുന്നത്. അപ്പോൾ ഓൾറെഡി പറഞ്ഞു ഉണ്ടാവും. കാരണം എനിക്ക് തോന്നുന്നത് നല്ലത് എന്നും എവിടെയെങ്കിലും ഒരാൾക്കാരെ ടച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്നും ഒരു ആയുസ് ഉണ്ട്. സി പുതിയതൊക്കെ വരാം, എന്നാലും എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം,
നമുക്ക് ഓരോന്നിനും അതിൻ്റെതായ ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ അതൊക്കെ ഇവിടെ വന്നത്. അപ്പൊ ആ ഒരു സ്പേസ് എല്ലാവരും മനസ്സിലാക്കണം തന്നെയാണ് എനിക്ക് തോന്നിയത്. ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ കോളുകളും കാര്യങ്ങളും വരുമ്പോ അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന്, അതായത് ഇപ്പൊ ലൈവ് ആണ് പോകുമ്പോ അല്ലെങ്കിൽ എയറിലാണോ അല്ലെ പറയാം, അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് പെട്ടെന്ന് ഒരു മിസ്റ്റേക്ക് ഒക്കെ വരുന്ന സമയത്ത് അതിനെ എങ്ങനെയാണ്? മിസ്റ്റേക്കുകൾ കുറേ വന്നിട്ടുണ്ട്. അതിനൊക്കെ ഈ പറഞ്ഞ പോലെ ലൈവ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ലൈവ് സ്റ്റേജ്, ഇപ്പോൾ പലപ്പോഴും കലാകാരന്മാർ പറയുമല്ലോ ലൈവ് സ്റ്റേജ് പ്രോഗ്രാം ചെയ്യണതിൻ്റെ ഒരു വൈബ് വേറെയാണെന്ന്. അവിടെ നമുക്ക് മിസ്റ്റേക്കുകൾ പറ്റിയാലും ജനം നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും എപ്പോഴും കണ്ടിട്ടുണ്ടാവുക. കാരണം അതൊരു പച്ചയായ മനുഷ്യൻ ചെയ്യുന്നൊരു കാര്യമാണ്, അവിടെ ടെക്നോളജി ഇല്ല ഒന്നുമില്ല എന്നുള്ളത് ആളുകളും ആക്സെപ്റ്റ് ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ട് നമുക്കങ്ങനെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അപ്പോൾ അതാ മൈൻഡ് സെറ്റ് തന്നെയായിരിക്കും, ഒരാൾ നിന്ന് പാടുന്നു, നിന്ന് ചെയ്യുന്നു, മനുഷ്യനല്ലേ, മിസ്റ്റേക്ക് വരാം എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ അങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടുകൾ വന്നിട്ടില്ല. നമ്മുടെ നാവിന്ന് വീണിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടൊന്നും പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ടെക്നിക്കൽ കുറച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്, അതൊക്കെ മാനേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ കോൾസ് നമ്മുടെ ഇവിടെ അത്ര പ്യുവർ ലൈവ് അല്ല, പാട്ടുകളുടെ ഇടയിലാണ് നമ്മൾ വിളിക്കാൻ പറയുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അബ്രോഡുള്ള സ്റ്റേഷൻസിലൊക്കെ കോളുകൾ ലൈവായിരിക്കാം. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടാണ്, നമ്മുടെ നാട്ടിൽ നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യം കൂടും. അപ്പോൾ പിന്നെ ലൈവിനേക്കാളും കുറച്ചൊന്ന് പാട്ടിൻ്റെ സമയത്താണ്. കാരണം ഈ പറഞ്ഞ പോലെ ചോദിക്കുന്നതിന് മാത്രമല്ല പലരും മറുപടി പറയുക, അവരവരുടെ വിശേഷങ്ങൾ പറയും, അവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും പറയും. പല കോളുകളും എഡിറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു കുറച്ച് പോർഷൻ കേൾപ്പിക്കുക. അതല്ലാതെ ഞങ്ങൾ തമ്മിൽ ദീർഘമായ സംഭാഷണങ്ങളും അടിയും ഇടിയും ഒക്കെ ചിലപ്പോൾ നടക്കുന്നുണ്ടാവും, അതായത് ഹെൽത്തി ആയിട്ട് ഒരു ഫൈറ്റൊക്കെ നടക്കുന്നുണ്ടാവാം. അപ്പം അതിൻ്റെ ഒരു ചെറിയ പോർഷനാണ് എത്തിക്കണത്. ഇപ്പോൾ കുറച്ച് കാലമായി ഇപ്പോൾ ഇതിൽ തന്നെ ഉള്ളത്, ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, അതൊക്കെ ഞാൻ വന്ന്. അപ്പോൾ ഈ ഒരു ലൈഫിൽ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ കുറേ ചേഞ്ചസ് സ്വയം ഉണ്ടായിട്ടുണ്ടാവും, ബിക്കോസ് കുറേ എക്സ്പീരിയൻസ് വരികയാണ്, നമ്മളും ഒരു ലിസണർ ആവുകയാണല്ലോ. അപ്പോൾ കുറേ പേരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ കുറേ മനസ്സിലാക്കുകയാണ് അല്ലേ, വളരാൻ സഹായിക്കുകയാണ് ഉറപ്പായിട്ട് നമ്മളെ. പിന്നെ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരു എല്ലാറ്റിനെ കുറിച്ചിട്ടും ഒരു അറിവുണ്ടാവുക, സ്വന്തമായി കുറച്ച് കാഴ്ചപ്പാടുണ്ടാവുക, യാതൊരു വിധത്തിലും ആരെയും ഹേർട്ട് ചെയ്യാതെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഹേർട്ട് ചെയ്യാതെ നമ്മുടെ ആ തോട്ടിനെ അവിടെ കറക്റ്റ് എത്തിക്കുക എന്നുള്ളൊരു വലിയൊരു കടമയുണ്ട്. എനിക്ക് തോന്നുന്നു അച്ചു അത് വളരെ നന്നായിട്ട് തന്നെ ചെയ്യണം, അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ലാണ്ട് ഇതുവരെ എത്തുന്നത്. അപ്പം ഇനി ഞാൻ കുറച്ച് ചോദിക്കുന്ന ഒന്ന് രണ്ട് ടേംസ് ആണ്, ഒരു ജസ്റ്റ് ഒരു സൈക്കോളജിക്കൽ ടേംസ്, അതിനെ ജസ്റ്റ് ആ രീതിയിൽ തന്നെ എടുത്ത് പറഞ്ഞാൽ മതി. ഇനി എഫ് എമ്മിലാണെങ്കിലും ഇപ്പോൾ നമുക്ക് കുറേ പ്രശ്നങ്ങളും സ്ട്രെസ്സും പലതും ഉണ്ടാവും, പല രീതിയിലുണ്ടാവും. എന്നാൽ അതിനെ ഞാൻ ഓവറായിട്ടൊന്നും സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ അത് ഞാനൊരു ഒരു സൈക്കോളജിയുടെ ലെവലിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ ഒന്ന് രണ്ട് ടേംസ് പറയാണ്. അച്ചുവിന് ഡെഫിനിഷൻ കൊടുക്കാം, അങ്ങനെയാണ്. എന്താണ് സ്ട്രെസ്? സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവത് ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് സ്ട്രെസ് വന്നൊരു സംശയം. സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ തന്നെ കുറേ നേരം ആലോചിച്ചിരുന്ന് ഉണ്ടാക്കുന്ന കുറേ അധികം അൺവാണ്ടഡ് തോട്ട്സ് ആണ് പലപ്പോഴും സ്ട്രെസ്സായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സ്ട്രെസ്സിൽ നിന്നും എന്നെ മറികടക്കാൻ സഹായിച്ചിട്ടുള്ളത് സത്യത്തിൽ ക്ലബ് എഫ് എം ആണ്. കാരണം ഒരു തരത്തിലുള്ള തോട്ടിനെയും നമ്മൾ ബാധിക്കാതെ നേരെ നമ്മൾ നമ്മുടെ മറ്റു കുറേ ആൾക്കാരിലേക്ക് ശ്രദ്ധിക്കുന്നു, അപ്പോൾ തന്നെ അത് പോയി കിട്ടി. അപ്പോൾ അതുകൊണ്ടൊരു നല്ല ബാലൻസിങ് എനിക്ക് അതൊരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എഫ് എമ്മിൻ്റെ ആ റൂമിലേക്ക് ഡോറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ മാറി, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിലുള്ള സ്ട്രെസ്സോ ബസ് കിട്ടാത്ത സ്ട്രെസ്സോ ഒന്നും ആയിക്കോട്ടെ, നമ്മളതിലേക്ക് കയറുമ്പോൾ മാറും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഓക്കെ, എന്താണ് സെൽഫ് ലവ്? എന്താണ് അതിന് വേണ്ടിയിട്ട് സ്വയം ചെയ്യാറുള്ളത്? സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഞാൻ തന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. സെൽഫ് ലവ് നമ്മളിപ്പോൾ ഒരു നാർസിസ്റ്റ് മോഡിലേക്ക് പലരും എടുക്കുന്നുണ്ട്, പക്ഷെ അതിനേക്കാളൊക്കെ നമ്മുടെ ഉള്ളിൽ എന്താണ് കുറച്ച് നേരം മിണ്ടാതെ ഇരിക്കുക, ഒന്നും ഇല്ലാതെ കുറച്ച് ഒരു ഒരു സോളിറ്റ്യൂഡ് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സെൽഫ് ലവ് ആയിട്ട് ഞാൻ കാണുന്നത്. എനിക്ക് വേണ്ടിയിട്ടൊരു എന്നൊരു 2 മണിക്കൂർ സമയം ഞാൻ അതിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ഏർലി മോർണിംഗ് എൻ്റെ മനസ്സിനെയും സോളിനെയും കുറച്ചും കൂടെ എന്താ പറയുക റിവൈവ് ചെയ്തെടുക്കാനുള്ള ഒരു ടൈം, അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സെൽഫ് ലവ്. പിന്നെ നമ്മുടെ ബോഡി ഉറപ്പായിട്ടും, കാരണം ഈ ശബ്ദം എന്ന് പറയുന്നത് തന്ന് നമ്മൾ അനുഗ്രഹിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് പുറത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ജലദോഷം ആയിരുന്നാലൊക്കെ ആൾക്കാർ സഹിക്കുമായിരിക്കാം, എങ്കിൽ പോലും ഇത് നിലനിന്ന് കൊണ്ടുപോകണമല്ലോ. അപ്പം നമുക്ക് തന്ന ആ ഗിഫ്റ്റിനെ നന്നായിട്ട് എന്താ തേച്ചൊരച്ച് മിനുക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അത് എത്ര നാൾ നമ്മുടെ കൂടെ ഉണ്ടാവുന്നൊന്നും നമുക്ക് അറിയണ കാര്യമല്ല. അപ്പോൾ ഈ കിട്ടിയതിലൊക്കെ ഏറ്റവും സന്തോഷത്തോടുകൂടി നന്ദിയോടുകൂടി അതിനെ തേച്ച് മിനുക്ക് ഈ ഭൂമിയിൽ നമ്മൾക്ക് ഏൽപ്പിച്ച കടമയ്ക്ക് വേണ്ടി നമ്മൾ എപ്പോഴും പ്രിപ്പയർഡ് ആവുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സെൽഫ് ലവ് എന്ന് പറഞ്ഞ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ആങ്കർ ബസ്റ്റ്, അതെന്താണ്? അവനോന് ഉണ്ടായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ അവനോ ഒരു അല്ല ഇതിൽ പറയാം. ഞാൻ പൊതുവേ എന്താ എന്നെ സംബന്ധിച്ചോളം നേരെ വാ നേരെ പോകുന്നൊരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
അപ്പം ഏറ്റവും വലിയ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരൊരു ഒരു ഗുണമായിട്ട് കാണുന്നത് അതപ്പം പറഞ്ഞ അപ്പം തീർന്നു. അതുകൊണ്ട് ക്യാരി ഫോർവേഡ് ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ അത്തരം ഭാരങ്ങളൊന്നും തലയിൽ ഉണ്ടാവാറില്ല. ദേഷ്യത്തിൻ്റെ ഒരു കാര്യം കണ്ട് അത് പറ്റില്ല എന്ന് തോന്നിയാൽ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കും. താല്പര്യമില്ലെങ്കിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞിരിക്കും. എനിക്ക് തോന്നുന്നത് ഇപ്പോഴാണ് പിന്നെ ഞാനൊന്ന് വേദനിപ്പിക്കാതെ പറയാൻ പാവല്ലേ എന്നൊരു ഫീലിലേക്ക് ഞാൻ എത്തിയത്. പക്ഷെ പറയും, പറയാതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. അതുപോലെ തിരിച്ചും പറയാനുള്ള ഒരു സ്പേസ് ഉണ്ട്. പക്ഷെ നമ്മളങ്ങോട്ട് ആദ്യം പറയണമായിരുന്നായിരിക്കും ആ സ്പേസ് ആരും എടുക്കണില്ല. തിരിച്ചു പറയാൻ അവർക്ക് പേടിയോ തോന്നുന്നു. എനിവേ, പക്ഷെ ഇപ്പം ഞാൻ കുറേയൊക്കെ ഈ പറഞ്ഞ സെൽഫ് ലവിലൂടെയൊക്കെ ഞാൻ കുറേയൊക്കെ കാമായിട്ടുണ്ട്. കാമാവാന്ന് വെച്ചാൽ പറയണതിനുള്ള രീതികൾ വേറെയും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. പിന്നെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ പല നമ്മൾ ലേൺ ചെയ്യണമല്ലോ എന്നും. അപ്പം പണ്ടത്തെ ആ ഒരു അച്ചു ആയിട്ട് തന്നെ ഇരിക്കാൻ ഞാനും ആഗ്രഹിക്കില്ല ഉറപ്പായിട്ടും. അപ്പം അതുകൊണ്ട് ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് മാറിക്കൊണ്ടേയിരിക്കുന്നു.